ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ എത്തിയിരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനാണ്. വിഷയം ഇതാണ്, നമ്മുടെ ദേഷ്യത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം, നമ്മുടെ ദേഷ്യത്തെ എങ്ങനെ നമുക്ക് തളയ്ക്കാം, അതും ഒരു സെക്കൻഡ് കൊണ്ട്. ഇതൊരു സൂത്രപ്പണിയാണ്. ഈ സൂത്രപ്പണി നമ്മളിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നത് മാത്രമല്ല, മറിച്ച് നമ്മൾ സ്വയം മഹത്വവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് ഈ സൂത്രപ്പണിയുടെ മറ്റൊരു ആകർഷകമായ ഘടകം. തീർന്നില്ല, മറ്റൊരു ചലഞ്ചിങ് ഓഫർ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുന്നു. ഈ സൂത്രപ്പണി നിങ്ങൾ നിങ്ങളെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ദേഷ്യപ്പെടുവാൻ കഴിയുന്നുവെങ്കിൽ, ഈ സൂത്രപ്പണി നിങ്ങളിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ദേഷ്യം അഭിനയിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള വീഡിയോകൾ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ചുവടെ ചേർത്തുകൊള്ളാം. ആ വാട്സപ്പ്, ആ വീഡിയോ കിട്ടിയ ഉടൻ അത് എനിക്ക് ബോധ്യപ്പെടുന്നുവെങ്കിൽ, തീർച്ചയായും എൻ്റെ അപ്പോഴുള്ള പോക്കറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഹൃദയം തുറന്ന് മൂല്യമുള്ള സമ്മാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതാണ്. വാട്സപ്പിൽ നിങ്ങളുടെ മെയിൽ വിലാസവും കൂടി എനിക്ക് അയച്ചു നൽകുക. എന്നാൽ ഒരു കണ്ടീഷൻ ബാധകമാണ്, അപ്രകാരം അയച്ചു തരുന്ന വീഡിയോകൾ എനിക്ക് യഥേഷ്ടം പ്രദർശിപ്പിക്കുവാനും എൻ്റെ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുവാനും തുടർന്ന് വരുന്ന വീഡിയോകളിൽ പോലും എക്സിബിറ്റ് ചെയ്യുവാനുമുള്ള അവകാശം നിങ്ങൾ എനിക്ക് നൽകുന്നു എന്ന അർത്ഥം. അപ്രകാരം നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഈ സമ്മാനത്തിലേക്ക് വേണ്ടി നിങ്ങളുടെ വീഡിയോകൾ അയക്കാവുന്നതാണ്. കണ്ടീഷൻ ഒരിക്കൽ കൂടി വ്യവസ്ഥ ആരംഭിക്കുന്നു. ഞാൻ പറയുന്ന സൂത്രപ്പണി നിങ്ങളിൽ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങൾ ദേഷ്യം അഭിനയിക്കുന്നത് പോലും കാണിക്കുവാൻ പാടുള്ളൂ. അത്തരത്തിലുള്ള വീഡിയോകളാണ് ക്വാളിഫൈ ചെയ്യപ്പെടുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദേഷ്യം എന്നത് പരിണാമപരമായി തന്നെ നമ്മളിൽ വന്ന് ചേർന്നിട്ടുള്ള ഒരു നല്ല വികാരമാണ്. നമ്മുടെ മറ്റു വികാരങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ദേഷ്യത്തിനുള്ള മഹത്വം എന്തെന്നാൽ അതിന് ശകലം ആജ്ഞാശക്തി കൂടുതലാണ്. ദേഷ്യത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു രംഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. രംഗം ഇതാണ്: ഭാര്യയെ സ്കൂട്ടർ ഓടിക്കാൻ പഠിപ്പിക്കുന്ന ഭർത്താവ്. ഏകദേശം എൻ്റെ മുമ്പാകെ എത്താറായപ്പോഴേക്കും ഭാര്യ തൻ്റെ രണ്ട് കാലുകളും ഇരുവശങ്ങളിലേക്ക് ഭൂമിയിൽ ഉറപ്പിച്ച് നിൽക്കുന്നു. രണ്ട് കൈകളും ബ്രേക്കിൽ പിടിച്ച് സ്കൂട്ടർ അവിടെ നിർത്തിയിരിക്കുന്നു. തുടർന്ന് ഭർത്താവിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്കൂട്ടർ പഠിപ്പിച്ചത് മതി, ഇങ്ങനെ ദേഷ്യപ്പെട്ട് പഠിപ്പിക്കാനാണെങ്കിൽ ഞാൻ എങ്ങനെ പഠിക്കും എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ കയർക്കുന്നു. ഒപ്പം മറ്റ് ശ്രദ്ധേയമായ ഒരു ചോദ്യം കൂടി ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഭാര്യ വലിച്ചിട്ട് എറിഞ്ഞു കൊടുക്കുന്നു. ചോദ്യം ഇതാണ്: എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ തേനെ പാലെ ചക്കരെ പൊന്നെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുമായിരുന്നില്ലേ? സ്വന്തം ഭാര്യയെ സമാധാനത്തോടുകൂടി ഡ്രൈവിംഗ് പഠിപ്പിക്കുവാൻ പ്രാപ്തനായ ഭർത്താക്കന്മാർ ഈ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ ദയവായി എന്നെ ഒന്ന് ഫോൺ ചെയ്യുക. മറ്റൊന്നിനുമല്ല, എനിക്ക് ഒന്ന് നമസ്കരിക്കാൻ വേണ്ടി മാത്രമാണ്. ദേഷ്യമെന്നത് പലപ്പോഴും ഒരു വിനയമില്ലാത്ത അവസ്ഥയായി നമ്മുടെ സമൂഹം കണ്ടുവരുന്നുണ്ട്. ആണ് ദേഷ്യപ്പെട്ടാൽ അത് അവൻ്റെ ആണത്തമായി കാണുന്ന തലമുറയും, പെണ്ണ് ദേഷ്യപ്പെട്ടാൽ അവളെ അഹങ്കാരിയായി ചിത്രീകരിക്കുന്ന പ്രവണതയും നമ്മുടെ സമൂഹത്തിൽ ചിലവരിലൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ദേഷ്യം ഒരു കണക്കിന് വളരെ അനുഗ്രഹപ്പെട്ട ഒന്നാണെന്ന് വിശേഷിപ്പിച്ചും പറയാം. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് തൻ്റെ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നോട്ടം മാത്രം മതിയാവും അവൾക്കെതിരെ ഉള്ള അക്രമങ്ങളെ ചെറുക്കുന്നതിന്. വീട്ടിൽ ഏറെ ദേഷ്യം ഉള്ള ഒരാൾ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റുള്ളവരോട് വളരെ വിനയാന്വിതനായി ആദരവോടെ വളരെ സമാധാനത്തോടുകൂടി തൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതും ബഹുമാന്യനാണെന്നുള്ള പദവികൾ പലവരും കൈവരിക്കുന്നതും കാണാം. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ സ്വന്തം വീടുകളിലെത്തുമ്പോൾ ആ തനിക്കുണം പുറത്തു വരികയാണ്. അതിൽ നിന്നും കണ്ടുവരുന്നത് എവിടെ സ്വാതന്ത്ര്യം കൂടുന്നുവോ അവിടെ ദേഷ്യപ്പെടുവാനുള്ള പ്രവണത കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യത്തിൻ്റെ ഏറ്റവും ദോഷകരമായ ഒരു വശം, അവരവർ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ വീടുകളിൽ ഉള്ള വ്യക്തികളോടായതുകൊണ്ട് വീടുകളിൽ സമാധാനമില്ലാത്ത അന്തരീക്ഷം ഈ ദേഷ്യം മൂലം പെരുകുകയും കുടുംബജീവിതങ്ങൾ അസ്വസ്ഥമാകുകയും ചെയ്യുന്നു. വീട്ടിലുള്ള ഇത്തരത്തിലുള്ള സമാധാന കുറവുകൾ തൻ്റെ ജോലിസ്ഥലത്ത് എത്തുമ്പോൾ അവിടെയും അയാൾ മറ്റുള്ളവരിൽ നിന്നും ആക്ഷേപ വാക്കുകൾ കേൾക്കുവാനും അവിടെയും അവിടെ ദേഷ്യപ്പെട്ട് സംസാരിക്കുവാനും തൊഴിൽ ശ്രദ്ധിക്കാതാകുവാനും അങ്ങനെ സാമൂഹിക ബന്ധങ്ങൾ പോലും ഈ ദേഷ്യം മൂലം തകരുന്നു. ചിലവരുടെയൊക്കെ ജോലി തന്നെ നഷ്ടപ്പെടുന്നു എന്നതും യാഥാർത്ഥ്യമാണ്.
ദേഷ്യത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഘടകം, ദേഷ്യം എന്നത് പലപ്പോഴും മറ്റു വികാരങ്ങളെ, മറ്റു നൊമ്പരങ്ങളെ, മറ്റു പലതിനെയും മറച്ചു വയ്ക്കുവാനുള്ള ഒരു പരിചയമായി ദേഷ്യം വെളിയിൽ വരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തി സ്വയം അദ്ദേഹം ഒന്ന് മാറിയിരുന്ന് ആലോചിക്കേണ്ടതുണ്ട്. താൻ ദേഷ്യപ്പെടുന്നത് എന്തുമൂലമാണ്? ഇച്ഛാഭംഗങ്ങൾ മൂലം ദേഷ്യപ്പെടുന്നവർ ധാരാളമുണ്ട്. ലൈംഗിക ബന്ധം പോലും ശരിയായ രീതിയിൽ തനിക്ക് ലഭ്യമാകുന്നില്ല എന്ന തോന്നലുള്ള ഭർത്താക്കന്മാരിലൊക്കെ തന്നെയും ദേഷ്യത്തിൻ്റെ പ്രവണത കൂടുതലാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വീടുകളിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി പറഞ്ഞു വെച്ചിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ നടത്താതെ വരുമ്പോൾ, അത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളിലിടുമ്പോൾ മറ്റ് ബന്ധങ്ങളിലേക്ക് ചാടി പോകാനുള്ള പ്രവണത, അതുപോലെ തന്നെ മറ്റു ബന്ധങ്ങൾ ഉള്ളിലടക്കി കഴിയുമ്പോൾ ഒക്കെ തന്നെയും വീട്ടിൽ ഉള്ളിൽ ഇത്തരത്തിലുള്ള ദേഷ്യപ്പെട്ട പെരുമാറ്റങ്ങൾ വെളിയിൽ വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും ദേഷ്യപ്പെടുക എന്നത് ഒരു ഡിഫൻസ് മെക്കാനിസം ആയി ഉപയോഗിച്ച് വരുന്നത് കൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അത് പാടെ ഉന്മൂലനം ചെയ്യുന്നതിലേക്ക് ആവശ്യമായ കൗൺസിലിങ്ങും ആവശ്യമായ സൈക്കാട്രിക് കൗൺസിലിങ്ങും ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. തീർച്ചയായും ഈ എപ്പിസോഡിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നതിലേക്ക് വേണ്ടി ഞാൻ ആ സൂത്രപ്പണിയിലേക്ക് മാത്രം കടക്കാം. മറ്റുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്യാം. ഈ സൂത്രപ്പണിയിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് നാം എന്താണെന്ന് നാം സ്വയം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കോടിക്കണക്കിന് കോശങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ ഈ ജന്മം. ഈ കൂട്ടായ്മയൊക്കെ കൂടി കൂടിച്ചേരുമ്പോൾ നമുക്ക് ഓരോ ഈ കൂട്ടായ്മയ്ക്ക് ഒരു പൊതു ബോധമുണ്ട്. തീർച്ചയായും അതിന് ഒരു ലീഡറുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ലീഡറുണ്ട്. തീർച്ചയായും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെ നാം വിലയിരുത്തുമ്പോൾ നമുക്ക് ഉദാഹരണമായി കാണിക്കാവുന്നത്, പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു പാർട്ടി സംഘടനയാണ്. ഒരു പാർട്ടി സംഘടനയെ നാം നോക്കുമ്പോൾ ആ സംഘടനയ്ക്കൊരു നേതാവ് ഉണ്ടാവും. ആ നേതാവിന് പിന്നിൽ ധാരാളം അണികൾ അണിചേരും. ഈ നേതാവ് പറയുന്നത് അണികൾ പാലിക്കുന്നുവെങ്കിൽ സമാധാനപരമായ അച്ചടക്കമുള്ള ഒരു സംഘടനയായി അത് മാറും. എന്നാൽ നേതാവ് പറയുന്നത് അണികൾ അനുസരിക്കുന്നില്ല എങ്കിൽ ഉള്ളിൽ കലഹം വരികയും ആ കലഹങ്ങളൊക്കെ അങ്ങാടിയിൽ പാട്ടാവുകയും നാണക്കേടിലേക്കും പിളർപ്പിലേക്കും ഒക്കെ അത് മാറുകയും പലവരുടെയും രാജിയിൽ കലാശിക്കുകയും പലപ്പോഴും തോൽവി ഉണ്ടാവുകയും ചെയ്യും. ഇത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരമെന്ന് പറയുന്നത് ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഘടന തന്നെയാണ്, ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ലീഡറുണ്ട്. ഈ ലീഡർ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ തീർച്ചയായും ഈ കൂട്ടായ്മയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പര്യാപ്തമാണ്. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മളുടെ ദേഷ്യത്തെ നമുക്ക് തളയ്ക്കണമെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് കോശങ്ങളടങ്ങുന്ന നാം എന്ന ഈ കൂട്ടായ്മയുടെ ലീഡർ ആരാണെന്ന് നാം കണ്ടെത്തേണ്ടതുണ്ട്. ലീഡറിനെ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. നമുക്ക് കോപം വരുമ്പോൾ നാം പറയുന്നത് ആർക്കാണ് കോപം വരുന്നത്? എനിക്ക് കോപം വരുന്നു. സന്തോഷം വന്നാൽ ഞാൻ സന്തോഷവാനാണ്, ദുഃഖം വന്നാൽ ഞാൻ ദുഃഖവാനാണ്. ഈ ഞാൻ എന്നുള്ള തോന്നൽ ഈ കൂട്ടായ്മയിൽ ആരെയാണ് തോന്നിപ്പിക്കുന്നത്, എവിടെയാണ് തോന്നിപ്പിക്കുന്നത്, എപ്പോഴാണ് തോന്നിപ്പിക്കുന്നത്? ഞാൻ എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത് നാം ഉറങ്ങുമ്പോൾ ഈ തോന്നൽ ഉണ്ടാകാറുണ്ടോ? ഇല്ല. അപ്പോൾ ഉണർന്നിരിക്കുന്ന ബോധതലത്തിലാണ് ഞാൻ എന്ന തോന്നൽ ബാക്കി കൂട്ടായ്മകളെല്ലാവരും കൂടെ ചേർന്ന് തലച്ചോർ ഉൾപ്പെടെ നമ്മെ തോന്നിപ്പിക്കുന്നത് ബോധതലത്തിലാണ്. തീർച്ചയായും ഈ കൂട്ടായ്മയുടെ നായകൻ എന്ന് പറയുന്നത് ഞാൻ എന്ന തോന്നൽ ഉണർത്തുന്ന ആ ബോധതലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ബോധതലത്തെയാണ് ഇവിടെ ലോക്ക് ചെയ്യേണ്ടത്. ബോധതലത്തെ ദേഷ്യപ്പെടാത്ത രീതിയിൽ എങ്ങനെ ലോക്ക് ചെയ്യാം? വളരെ സിമ്പിളാണ്. ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് ഒരു ചിരി മനഃപൂർവ്വം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ നായകനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഒന്ന് ശ്രമിച്ചു നോക്കിയേ, ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യമൊന്ന് അഭിനയിക്കാൻ പോലും സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ടെങ്കിൽ അപ്രകാരമുള്ള വീഡിയോ എനിക്ക് അയച്ചു തരിക. ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ സാധിക്കുമോ?
ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ദേഷ്യത്തെ ശമിപ്പിക്കാനുള്ള ഏറ്റവും വലിയ സൂത്രവാക്യം ഇതാണ്. ചിരിച്ചുകൊണ്ട് ചിരി ഹോൾഡ് ചെയ്യുക, മുഖത്ത് ഒരു ഒരു ചിരി ഹോൾഡ് ചെയ്യുക. തീർച്ചയായും നമ്മൾ കാർട്ടൂണുകളൊക്കെ വരയ്ക്കുമ്പോൾ ദുഃഖം വരുമ്പോൾ റാ എഴുതും, സന്തോഷം വരുമ്പോൾ ആ റാ തിരിച്ചിടും. അങ്ങനെ ചുണ്ടുകൊണ്ട് തിരിച്ചിട്ട റാ മുഖത്ത് ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ദേഷ്യപ്പെടാൻ സാധിക്കില്ല എന്നത് ഇപ്പോൾ തന്നെ പരീക്ഷിച്ച് തിരിച്ചറിയുക. തിരിച്ചിട്ട റാ ചിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിരി മുഖത്ത് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് ദേഷ്യം ഒന്ന് അഭിനയിക്കാൻ സാധിക്കുന്നുണ്ടോ? ട്രൈ ചെയ്യുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ചിരി ഒന്ന് ഹോൾഡ് ചെയ്യുക. ആ ചിരി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും നിങ്ങൾ പ്രകോപനത്തിന് ഇടയാവുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ലീഡറല്ല അവിടെ നയിക്കാൻ വരുന്നത്, നിങ്ങളുടെ അബോധതലമാണ്, നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ അണികളാണ് നിങ്ങളെ ഭരിക്കാൻ വരുന്നത്. അണികളെ ഭരിക്കാതിരിക്കുന്നതിന് വേണ്ടി, അവരുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ചിരിയോടൊപ്പം നിങ്ങളൊരു ചിന്ത കൂടി ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. ഞാൻ പ്രബുദ്ധതയോടെ ചിന്തിക്കുന്നു, ഞാൻ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവനാണ്, ഞാൻ ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്നവനും നിന്നേക്കാൾ ക്ഷമയുള്ളവനുമാണ്, ഞാൻ ബുദ്ധിപരമായി ചിന്തിക്കുന്നവനാണ്. ഈ രീതിയിലുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ചിരിച്ചുകൊണ്ട് ഉയർന്ന ചിന്തയുള്ളവനാണെന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ തീർച്ചയായും എതിരാളി പോലും അത്ഭുതപ്പെട്ടു പോകും ഈ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ കമാൻഡിങ് പവറിൽ. കാരണം ഈ കൂട്ടായ്മയുടെ ലീഡറാണ് ചിരിച്ചു നിൽക്കുന്നത്, ആ ലീഡറാണ് ഉള്ളിൽ ചിന്തിക്കുന്നത് ഞാൻ നിന്നേക്കാൾ ഉയർന്ന് ചിന്തിക്കുന്നവനാണ് എന്ന്. തീർച്ചയായും നിങ്ങൾക്ക് ഉടൻ തന്നെ കോപം ഇല്ലാതെ വരുന്നതാണ്. കോപത്തിൻ്റെ യഥാർത്ഥ കാരണത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മിലുള്ള ഇച്ഛാഭംഗങ്ങളാണോ, നമ്മിലുള്ള വെറുപ്പാണോ, മറ്റ് എന്തെങ്കിലും കാര്യങ്ങളാണോ ഈ കോപത്തിന് ഇട നൽകിയിട്ടുള്ളത്, അതാ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് വന്നു ചേർന്നിട്ടുള്ളതാണോ ഈ കോപം എന്നും മറ്റും നാം കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് സുപരിചിതനായ, നിങ്ങൾക്ക് വിശ്വസനീയനായ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ വേണമെങ്കിൽ സൈക്കാട്രിസ്റ്റ് കൗൺസിലിംഗ് വേണമെങ്കിൽ അപ്രകാരമാകാം, അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് നിങ്ങൾ ഏർപ്പെടുക. നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അത് വേരോടെ പിഴുതെറിയുന്നതിന് വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ഈ പേജിൽ നിന്നും ലഭിക്കുന്നതാണ്. അതിനായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ, തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.